നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം 2016 നോട്ട് നിരോധനം എന്ന വലിയ സംഭവം ഈ രാജ്യത്ത് കൊണ്ടുവരികയുണ്ടായി. ഒരുപാട് വിവാദമായതാണ്. അപ്പോൾ കുറേ ഏറെ ആളുകളുടെ പണം, കള്ളപ്പണം നഷ്ടപ്പെടുകയൊക്കെ ഉണ്ടായി. പക്ഷേ അപ്പോഴും ഈ പഴയ 1000 നോട്ടും പഴയ 500 നോട്ടും മാറാതെ ഒളിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പിന്നെയും കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ 2019 നരേന്ദ്രമോദി മാറി രാഹുൽ ഗാന്ധി വരുമ്പോൾ ഈ നോട്ട് നിരോധനമൊക്കെ എടുത്തു കളഞ്ഞ് പഴയ നോട്ടൊക്കെ വീണ്ടും ഉപയോഗിക്കാൻ തക്ക രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തുമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ അത് ചീറ്റിപ്പോയി എന്ന് പറഞ്ഞ പോലെയാണ് മലയാളിയായിട്ടുള്ള മുൻ പത്രപ്രവർത്തകൻ ഇപ്പോൾ തീവ്രവാദിയാണ്, ഭീകരപ്രവർത്തനത്തിന് വന്നതാണ് എന്ന് പറഞ്ഞ് യു പി പോലീസ് പിടിച്ചകത്തിട്ടിരിക്കുന്ന സിദ്ദിഖ് കാപ്പൻ്റെ കാര്യം. സിദ്ദിഖ് കാപ്പൻ 2021 ജൂലൈയിലാണ് ലക്നൗ സെഷൻ കോടതി സിദ്ദിഖ് കാപ്പൻ്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ജൂലൈ മാസത്തിലാണ് എന്നോർക്കണം. പിന്നീട് കാപ്പന് ഹൈക്കോടതിയിൽ പോകാമായിരുന്നു. പക്ഷേ ഈ കാപ്പൻ്റെ ഉപദേശകർ പറഞ്ഞു കൊടുത്തു കാണും പോവണ്ട. 2022 തിരഞ്ഞെടുപ്പ് വരികയാണ്. ആ തിരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ യു പിയിലെ കാര്യമാണ്, യോഗി ആദിത്യനാഥ് തോക്കും. അപ്പോൾ പിന്നെ അഖിലേഷ് യാദവ് ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി. അഖിലേഷ് യാദവ് വന്നു കഴിയുമ്പോൾ യു എ പി എയിലേക്ക് വല്ല മാറ്റമൊക്കെ വരുത്തി നിയമമൊക്കെ മാറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഈ ജാമ്യഹർജിയൊക്കെ കൊടുത്ത് പുറത്തിറങ്ങാം എന്ന് അദ്ദേഹത്തിനെ ആരെങ്കിലുമൊക്കെ ഉപദേശിച്ച് കാണും. അതിന് പ്രകാരം അനങ്ങാതിരുന്നു കാപ്പൻ. എന്നിട്ടോ ഇതായിപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നു. വീണ്ടും യു പിയിൽ യോഗി തന്നെ. അപ്പോൾ കാപ്പന് മനസ്സിലായി, കാപ്പൻ്റെ കൂട്ടർക്ക് മനസ്സിലായി പണി പാളിയെന്ന്. അപ്പോൾ അതാ വീണ്ടും യോഗി ജയിച്ചതോടെ ആ സ്വപ്നം പൊലിയുകയാണ് ഉണ്ടായത് കാപ്പൻ്റെ. ഇന്നലെ തന്നെ ഒന്ന് ഓർക്കുക, എന്നിട്ട് കഴിഞ്ഞ ദിവസം തന്നെ കാപ്പൻ ഹർജിയായിട്ട് പോയി. കഴിഞ്ഞ 7 മാസത്തോളവും ഹർജി കൊടുക്കാതിരുന്നു. ഒരു പ്രതീക്ഷയായിരുന്നു, എല്ലാം ഒരു പ്രതീക്ഷയാണല്ലോ. നാളെ യോഗി മാറും, പുതിയ ആൾ വരും, അപ്പോൾ ഈ നിയമം മാറും. അങ്ങനെ ഹർജി കൊടുക്കുന്നു, ജാമ്യം കിട്ടി പുറത്തു വരുന്നു, പഴയ പോലെ തന്നെ പഴയ കലാപരിപാടിയായിട്ട് മുന്നോട്ട് പോവാം എന്നായിരുന്നു സ്വപ്നം. ഇത് പണ്ട് ഒരു സിനിമാ പാട്ട് പോലെ, സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെ എന്നൊക്കെ പറഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ, എന്ന് പറഞ്ഞ പോലെ എല്ലാം വെറും സ്വപ്നങ്ങളായിപ്പോയി. ഇങ്ങനെ കുറേ പേരും ഈ കേരളത്തിലും സ്വപ്നം കണ്ടിരിപ്പുണ്ടായിരുന്നു. 2019 മോദി തോറ്റിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമ്പോൾ പഴയ നോട്ടൊക്കെ കൊണ്ട് വീണ്ടും ഒരു വിലസ വിലസാം എന്ന് വിചാരിച്ചിരുന്നവരെ പോലെ തന്നെ സിദ്ദിഖ് കാപ്പനും ഇപ്പോൾ കിട്ടിയത് 8 16 പണി തന്നെയാണ്. സിദ്ദിഖ് കാപ്പൻ്റെ കാര്യം, തുടർന്നുള്ള ജീവിതവും, മദനിയുടെ ഒരു പ്രിയ ശിക്ഷനോ മറ്റോ ആയി അല്ലെങ്കിൽ അതേ വഴി തന്നെ പിന്തുടർന്നുകൊണ്ട് ആജീവനാന്തം അകത്ത് തന്നെ കിടക്കാനാണോ വിധി എന്ന് കണ്ടു തന്നെ അറിയണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, കോൺഗ്രസ്സിന് നിലവിൽ സ്ഥിരമായിട്ടൊരു പ്രസിഡൻ്റ് ഇല്ല. താൽക്കാലിക പ്രസിഡൻ്റായിട്ടാണ് സോണിയാഗാന്ധി ഉള്ളത്. രാഹുൽ ഗാന്ധി എന്ന പ്രിയപുത്രൻ എപ്പോഴോ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോയതാണ്. നിലവിൽ വയനാടിൻ്റെ എംപിയോ മൂപ്പനോ മാത്രമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. സോണിയാഗാന്ധിയും AICCയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപുത്രി പ്രിയങ്ക വാദ്രയും ഇപ്പോൾ സ്ഥാനങ്ങൾ രാജിവെച്ചിട്ട് ഓടിത്തള്ളാൻ പോകുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതിനകം തന്നെ കോൺഗ്രസിനെ ഏതാണ്ട് ഒരു വഴിക്കാക്കിയല്ലോ. അപ്പോൾ ഈ 3 പറ്റി പറയുമ്പോൾ മറ്റൊരു പ്രമുഖനായിട്ടുള്ള വ്യക്തിയെ പറയാതിരിക്കാൻ പറ്റില്ല. വാർ റൂം KC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന KC വേണുഗോപാൽ ആണ് ആ മഹാത്മാവ്. അദ്ദേഹവും കൂടി ചേർന്നാണ് കോൺഗ്രസിനെ ഇന്നത്തെ ഈ അവസ്ഥയിലെത്തിച്ചതെന്ന് നിസ്സംശയം തന്നെ പറയാം. പക്ഷേ കോൺഗ്രസിൻ്റെ തകർച്ച തുടങ്ങുന്നത് ഇവരെ കൊണ്ട് മാത്രമല്ല. ഒരു കാലത്ത് കോൺഗ്രസ് ദേശസ്നേഹികളായിരുന്ന പ്രവർത്തകരായിരുന്നു, ദേശീയത മുറുകെ പിടിച്ചവരായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുന്ന കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചാൽ പോലും എന്തെങ്കിലും രീതിയിൽ അതിനെ പുകഴ്ത്തിയാലോ പ്രകീർത്തിച്ചാലോ അതിൻ്റെ ക്രെഡിറ്റ് മോദിക്ക് കിട്ടുമോ BJP കിട്ടുമോ എന്ന് സന്ദേഹിച്ച് എല്ലാ നേട്ടങ്ങളിലും എന്തെങ്കിലും കൊണസ്റ്റ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. ഇനിയത്തെ കാലത്ത് അത്തരം രാഷ്ട്രീയം ഇവിടെ വേവില്ല എന്ന ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവരുടെ കൂടെ ആരുമില്ലാതായിപ്പോയി. പാകിസ്ഥാനിലെ ബലാക്കൂട്ടിൽ കയറി നമ്മുടെ ചുണക്കൂട്ടികൾ ആർമി എയർ സ്ട്രൈക്ക് നടത്തിയപ്പോൾ അതിനെ പോലും ക്വസ്റ്റ്യൻ ചെയ്തവരാണവർ. അന്ന് ഏതൊക്കെയോ മാധ്യമങ്ങൾ പറഞ്ഞു അവിടുത്തെ പൈൻ മരങ്ങളാണ് നശിപ്പിച്ചിട്ട് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റു പറഞ്ഞവരാണവർ. തെളിവ് കാണിക്കണം എന്ന് പറഞ്ഞവരാണവർ.
അങ്ങനെ രാജ്യത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാവുന്ന സമയത്തെല്ലാം അവരതിനെ ഇകഴ്ത്തിയിരുന്നു. നമ്മൾ കോവിഡ് വാക്സിൻ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിനെ അതിൻ്റെ ഫലപ്രാപ്തിയെപ്പറ്റി അവർ സംശയിച്ചിരുന്നു. അങ്ങനെ പറയാനാണെങ്കിൽ നിരവധി അവസരങ്ങളും സമയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൃത്യമായും അവർ ചില കൂട്ടരെ മാത്രം പ്രീണിപ്പിച്ചിരുന്നു. ഇത് ഇവിടെയുള്ള മറ്റു ജനങ്ങൾ മനസ്സിലാക്കി. ഒടുവിൽ അവർക്കും വേഷം കെട്ടേണ്ടി വന്നു. അവർക്ക് വേഷം കെട്ടേണ്ടി വന്നു. മറ്റു മോദിയും യോഗിയൊക്കെ അവർ മുൻപ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് അവർ പിന്നെയും പ്രധാനമന്ത്രി ആയതിന് ശേഷവും അവരുടെ സംസ്കാരത്തിലോ അവരുടെ വിശ്വാസത്തിലോ ഒന്നും വെള്ളം ചേർക്കാതെ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി എങ്കിൽ പ്രിയങ്കയ്ക്കും രാഹുൽ ഗാന്ധിക്കുമൊക്കെ വേഷം കെട്ടേണ്ടി വന്നു. ഗംഗയിലിറങ്ങുകയും അതുപോലെ ആരതി ഒഴിയുകയും അതേപോലെ അമ്പലങ്ങൾ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യേണ്ട വേഷം കെട്ടേണ്ടി വന്നു. അങ്ങനെയായിരുന്നില്ല കോൺഗ്രസ് മുൻപ്. കോൺഗ്രസ്സിന് ഒടുവിൽ ആ അവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നു. മോദിയോ യോഗിയോ ഒന്നും വേഷം കെട്ടിയായിരുന്നില്ല. അവർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും മോദി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു. മുഖ്യമന്ത്രി അല്ലാതിരുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടോ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടോ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ വെള്ളം ചേർത്തിരുന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ ഇവിടുത്തെ രാജ്മോഹൻ ഉണ്ണിത്താനെ പറ്റി പറയുകയാണെങ്കിൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആയിട്ട് മത്സരിക്കാൻ കാസർഗോഡ് നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഒരു കുറി. അദ്ദേഹത്തിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ആ കുറി നെറ്റിയിൽ നിന്ന് മാഞ്ഞു. അതാണ് കള്ളം കാണിക്കുക എന്ന് പറയുന്നത്, വിശ്വാസത്തിൽ വെള്ളം ചേർക്കുക എന്ന് പറയുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടു നടന്നിരുന്നതാണ് ആ കുറി. അദ്ദേഹം കാസർഗോഡ് പോലൊരു സ്ഥലത്ത് നിന്നപ്പോൾ അത് മായ്ക്കേണ്ടി വന്നു. പക്ഷേ യോഗിയോ മോദിയോ അത്തരം കള്ളം കാണിക്കില്ല, വിശ്വാസത്തിൽ വെള്ളം ചേർക്കില്ല. അതുതന്നെയാണ് അവരുടെ നേട്ടവും. പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം പറയുമ്പോൾ, കോൺഗ്രസ്സിന് മൊത്തം അടിമുടി അഴിച്ചു പണിയാൻ പോകുന്നു എന്ന് പറയുന്നു. നല്ല കാര്യം. ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഏതൊരു രാജ്യത്തിനും വളരെ വളരെ നല്ലതാണ്. നല്ല മികച്ച ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ഭരണകക്ഷിക്ക് അതൊരു പ്രേരകമായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഏതൊരു സമൂഹത്തിനും ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രതിപക്ഷം വേണ്ട നല്ലതാണ്. ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷം വേണം. ഭരണകാര്യത്തിലൊക്കെ ഭരണകക്ഷിക്ക് തെറ്റുപറ്റിയാൽ അത് ഉറക്കെ വിളിച്ചു പറയാനും ജനങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാനും ഒക്കെ ഒരു പ്രതിപക്ഷം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ദേശീയ പാർട്ടിയായിരുന്ന, ഇപ്പം വ്യക്തമായിട്ടും പറയാൻ ഇപ്പോഴും കുറച്ചെങ്കിലും ഉള്ളത് കോൺഗ്രസ്സാണ്. അതുകൊണ്ട് ദേശീയ പാർട്ടി കോൺഗ്രസ് ഇവിടെ വേണമെന്ന് തന്നെയായിരിക്കാം ഒരുപക്ഷേ ജനാധിപത്യ വിശ്വാസികളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നാലും അവർ ഈ ചില കൂട്ടരെ മാത്രം പ്രീണിപ്പിക്കുന്ന രീതിയിലുള്ള ആ തക്കിട തരികിട പരിപാടിയൊക്കെ മാറ്റി ദേശസ്നേഹികളായ പഴയ കാല കോൺഗ്രസ്സുകാരെ പോലെ ദേശസ്നേഹികളായ, ജനങ്ങളോട് കുറേ കൂടെ മനസ്സിലാവുന്ന, ജനവികാരം മനസ്സിലാക്കുന്ന കോൺഗ്രസ്സുകാരായിട്ട് മാറണം. അല്ല എങ്കിൽ അവിടെ എന്ത് അഴിച്ചുപണി നടത്തിയിട്ടും കാര്യമില്ല. ജനങ്ങൾ പറയും തേങ്ങ പത്തരച്ചാലും താളല്ലേ കറിയെന്ന്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ ആശ്വാസകരമായിട്ടുള്ള കണക്കാണ്. എത്രയോ മാസങ്ങൾക്ക് ശേഷം കോവിഡിൻ്റെ തുടക്ക സമയത്ത് മാത്രമാണ് കേരളത്തിൽ നിന്നും ഈ കോവിഡ് വ്യാപന തോത് വളരെ കുറച്ച് കണ്ടുകൊണ്ടിരുന്നത്. ആ തുടക്ക സമയത്തിൽ അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ നേട്ടം ഇവിടുത്തെ ഇടതുപക്ഷം കൊയ്യുകയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം രണ്ടാമത്തെ ആ തരംഗം വന്നതിന് ശേഷം ഒരിക്കൽ പോലും കേരളത്തിൻ്റെ കണക്കുകൾ കുറഞ്ഞിരുന്നില്ല. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അതിലും തീരെ കുറവായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം. ഇപ്പോൾ എന്തായാലും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് നടക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മൊത്തത്തിൽ 1088 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം നിരക്കുന്നത് ഒന്നായി. ഈ മരണം എന്നുള്ളത് പൂജ്യമാവണം. അതുതന്നെയാണ് എല്ലാവരെയും പോലെയും ഞങ്ങളുടെ ആഗ്രഹവും. എത്രയും പെട്ടെന്ന് തന്നെ ഈ കോവിഡ് 1088 എന്നുള്ളത് മാറിയിട്ട് കോവിഡ് പകരുന്നവരെ അല്ലെങ്കിൽ കോവിഡ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പോവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.